ഷെയർ ചാറ്റിലൂടെ ഭാര്യമാരെ പരസ്പരം കൈമാറിയ വാർത്ത അല്പം ഞെട്ടലോടെയും കൗതുകത്തോടെയുമാണ് മലയാളികൾ അറിഞ്ഞത്. വൈഫ് സ്വാപ്പിംഗ് അഥവാ കീ എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന ഏർപ്പാടാണിത്. മുംബൈ, ബാംഗ്ലൂരു പോലെയുള്ള ഇന്ത്യൻ മെട്രോ നഗരങ്ങളിൽ വൈഫ് സ്വാപ്പിംഗ് വ്യാപകമാണ്. എന്താണ് വൈഫ് സ്വാപ്പിംഗ് എന്ന് നമുക്ക് നോക്കാം. മെട്രോ നഗരങ്ങളിലെ വൻകിട ക്ലബ്ബുകളിലും ഇന്ത്യൻ നേവി റീക്രിയേഷൻ ക്ലബ്ബുകളിലും വൈഫ് സ്വാപ്പിംഗ് പുതുമയുള്ള കാര്യമല്ല. ക്ലബ്ബുകളിലെ നിശാപാർട്ടിക്ക് ഭാര്യാസമേതം എത്തുന്നവർ കാറിന്റെ കീ കൂട്ടിയിട്ട ശേഷം അതിൽ നിന്ന് ഒരാൾ എടുക്കുന്ന കീ ഏതാണോ കാറുടമയുടെ ഭാര്യയുടെ കീ എടുത്തയാളും ഒരുമിച്ച് പോകണം. ഇവർ കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് താമസിക്കും. എല്ലാ തരത്തിലുള്ള ബന്ധവും ഇവർക്ക് പുലർത്താനാകും. ഇതുപോലെ ഭാര്യമാരെ പരസ്പരം വെച്ച് മാറുന്ന രീതിയാണ് വൈഫ് സ്വാപ്പിംഗ്. വാട്സപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ പ്രത്യേക ഗ്രൂപ്പ് രൂപീകരിച്ച് വൈഫ് സ്വാപ്പിംഗ് നടത്തി വരുന്ന സംഘങ്ങളുമുണ്ട്. ഇത്തരം ഷെയർ ചാറ്റുകളിലൂടെ പരിചയപ്പെടുന്നവർ ഒരു പാർട്ടി നടത്തി നേരിൽ കാണുകയും നല്ലതുപോലെ പരിചയപ്പെടുകയും ചെയ്യും. അതിനുശേഷം ലൈംഗിക രോഗങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കും. തുടർന്നാണ് പങ്കാളികളെ വെച്ച് മാറുന്നത്. പൂർണ്ണമായും ലൈംഗികതയിൽ അധിഷ്ഠിതമായാണ് ഇത് നടക്കുന്നത്. വൈഫ് സ്വാപ്പിംഗ് പലപ്പോഴും വിവാദവും കേസും വാർത്തയുമൊക്കെയായി മാറിയിട്ടുണ്ട്. അതിന്റെ ഒടുവിലത്തെ സംഭവമാണ് കായംകുളത്ത് നടന്നത്. 2013 കൊച്ചി നാവികസേന ആസ്ഥാനത്തുണ്ടായ സംഭവമാണ് കേരളത്തിൽ ഇത്തരത്തിലൊന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മേലുദ്യോഗസ്ഥർക്ക് തന്റെ ഭർത്താവ് കാഴ്ചവെച്ചുവെന്ന് പരാതിയുമായി ലഫ്റ്റനന്റ് കേണലിന്റെ ഭാര്യ രംഗത്തെത്തിയത് വളരെ കോളിലക്കമുണ്ടായിരുന്നു. ഇവരുടെ പരാതി പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കുകയും 10 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. CBI അന്വേഷണം എന്ന ആവശ്യം സുപ്രീംകോടതി തള്ളിക്കളയുകയും ചെയ്തു. 2011 ബംഗളൂരിൽ നടന്ന വൈഫ് സ്വാപ്പിംഗ് പുറംലോകം അറിഞ്ഞത് മലയാളിയായ യുവതി പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ്. തവനൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ ബംഗളൂരു HM Farm റോഡിലെ ദസറപ്പള്ളി സ്വദേശിയും സുഹൃത്തും അറസ്റ്റിലാവുകയായിരുന്നു. പിന്നീടാണ് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളെല്ലാം ഒരുപാട് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇത്തരത്തിൽ വൈഫ് സ്വാപ്പിംഗ് എന്നത് ഇന്ത്യയിലും നടക്കുന്നതിനെക്കുറിച്ച് അഥവാ ഇത്തരത്തിൽ മെട്രോ സിറ്റികളിൽ നടക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.